ഹായ് ഫ്രണ്ട്സ്, പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കിഴങ്ങ് കൊണ്ട് ചെയ്യുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത്. സ്നാക്സ് ആയിട്ട് ഈവനിങ്ങിലോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, അതിലേറെ ടേസ്റ്റും ആണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 7 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി പൊടിയുള്ള ഉരുളക്കിഴങ്ങ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റീം ചെയ്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഒരു സ്റ്റീമർ എടുക്കുക, അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച പൊട്ടാറ്റോ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ കുറച്ച് സമയം ഇത് വേവുന്ന വരെ ഒന്ന് വെച്ചു കൊടുക്കുക. നന്നായിട്ട് വെന്ത് കിട്ടണം, അതുവരെ ഇതിവിടെ ഇരിക്കട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അപ്പൊ പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പൊ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങുന്നതെങ്കിൽ അതിനൊരു ടേസ്റ്റ് വ്യത്യാസം വരും, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ചിക്കൻ വേണം. ഇത് ഞാനിപ്പോൾ ഒരു 100 ഗ്രാമോളം എടുത്തിട്ടുണ്ട്. അത് ഞാനൊന്ന് മിക്സിയിലെ ചെറിയൊരു ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇങ്ങനെ എടുക്കുമ്പോൾ ബോൺലെസ് ചിക്കൻ എടുക്കുക. 100 ഗ്രാമോളം മതിയാവും, ചെറിയൊരു പീസ് മതി. അപ്പോഴേക്ക് നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു സ്പൂണ് വെച്ച് എങ്ങാനും ഇങ്ങനെ കുത്തി നോക്കുക, അപ്പം മനസ്സിലാവും. നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. അതിന് മുമ്പായിട്ട് തന്നെ നമുക്കിതിൽ ഒന്ന് ഉടച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ പൊട്ടാറ്റോ സ്മാഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഈ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഉടച്ചെടുത്തപ്പോൾ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ഗ്ലാസ് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ചെയ്തപ്പോൾ പെട്ടെന്ന് കട്ടകളൊക്കെ ഉടഞ്ഞു കിട്ടി. അപ്പോൾ ഇനി ഇത് അത്യാവശ്യം ചൂടുണ്ട്, അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ കുറച്ച് പുളി, വളംപുളി ഉണ്ടല്ലോ, അത് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുക. കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചാൽ നേരിയ ചൂടുള്ള വെള്ളമാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒലിവ് ഓയിലാണ് ചേർത്തത്, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിലും ചേർക്കുക. വെളിച്ചെണ്ണ ചേർക്കാതിരിക്കാവും നല്ലത്. ഇനി ഇതിലേക്ക് 2-3 വെളുത്തുള്ളി, 3 വെളുത്തുള്ളിയോളം നന്നായി ചതച്ചത് ചേർത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ചേർക്കുക. അപ്പൊ ഈ വെളുത്തുള്ളി നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി മൂത്ത് കിട്ടണം, എങ്കിൽ അതിന്റെ ഫ്ലേവർ ഈ സോസിൽ നന്നായിട്ട് ഉണ്ടാവുള്ളൂ. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, കാരണം നമ്മൾ അരച്ചെടുത്തതാണല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് പച്ചമുളക് ചേർക്കുക. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലും, കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ചും ചേർക്കാം. ഒന്ന് വഴറ്റുക. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുക. സോയ സോസ് ചേർക്കുമ്പോൾ അതിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്താൽ മതി. ഇനി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്താൽ, ഈ സോസുകളൊക്കെ ചേർത്താൽ ഫ്ലെയിം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ ഒന്ന് വഴറ്റിയെടുത്താൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഈ ചിക്കനിലേക്കൊക്കെ പിടിച്ചോളൂ. സോസൊക്കെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ചേർക്കണം. അപ്പൊ കുറച്ച് ഞാനിവിടെ ബാലൻസ് വെക്കുന്നുണ്ട്. ലാസ്റ്റ് ചേർത്ത് കൊടുക്കാന് 1 ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച പുളി ഉണ്ടല്ലോ, അത് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് വെള്ളത്തിലാണ് ഞാൻ പുളി വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ 1 കപ്പ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നേരിയ ചൂടുള്ള വെള്ളം ചേർക്കുക, ഡയറക്റ്റ് തണുത്ത വെള്ളം തന്നെ ഇതിലേക്ക് ചേർക്കരുത്.
ഞാൻ അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കേണ്ട കോൺഫ്ലോർ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഈ ഒരു പരുവത്തിൽ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർക്കുന്നത്. ഇപ്പോൾ ഇതെല്ലാം നന്നായി തിളച്ചിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ടാവും ഈ ചിക്കനിലേക്ക്. പെട്ടെന്ന് തന്നെ ചിക്കൻ വേവാൻ ഒരുപാട് പണിയൊന്നും ഇല്ല, നമ്മൾ അരച്ചെടുത്തതുകൊണ്ട് നന്നായി തിളക്കുന്നുണ്ട്. ഇത് ഒരു ഇത്തിരി കൂടെ ഒന്ന് വറ്റി വന്നാൽ നമുക്കിതിലേക്ക് കോൺഫ്ലോറും ചേർത്തിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇനി ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കോൺഫ്ലോർ ചേർക്കുകയാണ്. കോൺഫ്ലോർ ചേർത്താൽ പിന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ സോസൊക്കെ ഒന്നുകൂടെ ഒന്ന് തിക്കായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തിക്കായി കിട്ടും. അപ്പൊ ഈ കോൺഫ്ലോറിന്റെ ആ പച്ചച്ചോയ ഒന്ന് പോകുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു തിക്നെസ് മതിയാവും. ഞാനിപ്പോ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു. ബാലൻസ് ഉള്ള സ്പ്രിംഗ് ഓണിയൻ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് വെക്കുക. ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായി കിട്ടും. സമയം കൊണ്ട് നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇനി ചേർക്കുന്നത് അരിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂണോളം ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുഴച്ച് നോക്കുകയാണ്. കുഴച്ച് നോക്കിയിട്ട് നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ പറ്റണം. ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർക്കുന്നത് നിർത്താം. അപ്പം ഞാനിതിൽ മൊത്തത്തിൽ ചേർത്തത് 5 ടേബിൾ സ്പൂണാണ്. ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടാണ് ചേർത്തത്. ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്തു, വീണ്ടും 2 ടേബിൾ സ്പൂൺ ചേർത്തു. ഇനി നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പം നിങ്ങളും അതുപോലെ ചെയ്തെടുക്കുക. ആദ്യം തന്നെ എല്ലാം കൂടെ ചേർക്കണ്ട. ഇപ്പം ഞാൻ മൊത്തത്തിൽ 5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. അതിനു മുമ്പായിട്ട് ഈ സ്റ്റീമർ, നമ്മൾ നേരത്തെ പൊട്ടാറ്റോ വേവിച്ചെടുത്ത അതേ സ്റ്റീമർ തന്നെ എടുത്തിട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് ഇതിലേക്കാണ് നമ്മൾ ബോൾസ് വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത്. നമ്മളിതിൽ ചേർത്തിട്ടുള്ള അരിപ്പൊടി, ക്യാരറ്റ് ഒക്കെ അല്ലേ, അതൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ബോൾസ് അടുത്തടുത്ത് വെച്ചു കൊടുക്കരുത്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചു കൊടുക്കുക. ഇത് ആവി വരുമ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒട്ടി പിടിക്കും, അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെച്ചു കൊടുക്കുക. വെള്ളം നന്നായി തിളക്കുന്ന വരെ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഈ ബോൾസൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നിങ്ങളുടെ സ്റ്റൗവിനും പാത്രത്തിനൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവും. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് ബാക്കി വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ ബോൾസൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഇതെങ്ങനെ സെർവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗളിലേക്ക് ഇതുപോലെ എല്ലാം വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ സോസ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വെച്ചാലും മതി. പക്ഷെ ഇതുപോലെ ചെയ്താലായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്. അപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചിക്കനാണെങ്കിൽ ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ആകെ 100 ഗ്രാം ചിക്കനാണ്. അപ്പോൾ ഇതിനേക്കാൾ കൂടുതലും കുറവ് നിങ്ങൾക്ക് എടുക്കാം. ഒരുപാട് ഓയിലൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തിട്ടൊന്നല്ല എടുക്കുന്നത്, നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതായതുകൊണ്ട് ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ സോസും കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു. ബൈ.